ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിൻ 30 ലക്ഷം രൂപ മുടക്കി. തോപ്രാംകുടിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. തോപ്രാംകുടി ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞുവെന്ന് പത്രത്തിൽ വന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും പാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തോപ്രാംകുടി നിവാസികളെ നാണം കെടുത്തുന്ന നിലപാടിലേക്കാണ് മാറിയിരിക്കുന്നതെന്നും തോപ്രാംകുടി നിവാസികൾ ആരോപിച്ചു. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളെത്തുന്ന വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണാണ് തോപ്രാംകുടി. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ടൗണിനെ വലയ്ക്കുകയാണ്. ടൗണിലെത്തുന്ന ആളുകൾക്ക് ബസ് കയറുവാനായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിനോട് ചേർന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരുന്നു. എന്നാൽ ബസ്സുകളൊന്നും തന്നെ ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ച് ബസ് ടെർമിനൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കാടുകയറിക്കിടന്ന ഭാഗം തെളിച്ചിടുക മാത്രമാണ് അധികൃതർ ചെയ്തിട്ടുള്ളത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞുവെങ്കിലും അതെല്ലാം പാഴ്വാക്കായി മാറി. തോപ്രാംകുടി ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞുവെന്ന് ചില പത്രത്തിൽ വന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തോപ്രാംകുടി നിവാസികളെ നാണം കെടുത്തുന്ന നിലപാടിലേക്കാണ് മാറിയിരിക്കുന്നതെന്നും തോപ്രാംകുടി നിവാസികൾ ആരോപിച്ചു. ഇത്തരം വ്യാജ വാർത്തകൾ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് പാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ തോപ്രാംകുടി മേഖലയിൽ നടന്ന വികസനത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ഒരു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 2010 ആദ്യ വെയ്റ്റിംഗ് ഷെഡ് പണത അപ്പോൾ തുടങ്ങിയ ഫണ്ട് മുതൽ ഇന്ന് ഏകദേശം 10 വർഷത്തിലധികം പൂർത്തിയാകുകയാണ് ഈ ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ടി ഈ തോപ്രാംകുടി നിവാസികളുടെ മുറവിളി തുടങ്ങിയിട്ട്. ഞങ്ങളെ കളിയാക്കുന്ന രീതിയിലുള്ള ഇത്തരം തെറ്റായ വാർത്തകൾ ഇനിയും കൊടുത്തു കഴിഞ്ഞാൽ പരസ്യമായി പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒക്കെ ഉൾപ്പെടെയുള്ളവരെ വഴിയിൽ തടയുന്നു. അടിയന്തരമായി ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്കായി തുറന്നു നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.